ആധാരം മോഷ്ടിക്കാം. How dare you? നീ എന്തൊക്കെ പറയണേ? നിന്റെ വീട്ടിൽ കയറിയിട്ട് നിന്റെ അച്ഛന്റെ ലോക്കറിൽ നിന്ന് എന്റെ വീടിന്റെ ആധാരം ഞാൻ മോഷ്ടിക്കണമെന്നോ? യു മീൻ മോഷണം? നീ ഇതെന്തിടി നേരത്തെ പറയാതിരുന്നേ. എന്റെ സ്വഭാവം മഹാപെശക. ഞാൻ ആരാന്ന് നിനക്കറിയില്ല. നിനക്കും അറിയില്ല. ചാക്കോ അല്ല സഞ്ജി. ഞാൻ ചാക്കോ കേറ്റി. ഞാൻ സഞ്ജി ഇറക്കി. കൊള്ളാലോ കളി. അടുത്തത് പോലത്തെ എന്റെ പേരാണ് ചാക്കോ കേറ്റി. എന്താ ഞാൻ ആരാന്ന് ചോദിക്കാം? എന്റെ മനസ്സിലായില്ലേ? മനസ്സിലായില്ല? ഇല്ല. എന്റെ പേര് പറഞ്ഞാൽ ഞെട്ടും. ഞെട്ടില്ല. വട്ടയില്ല. പപ്പടം. സോറി, ആള് മാറിപ്പോയി. സാറിനെ പോലെ തന്നെ വേറൊരു കള്ളനുണ്ട്. സോറി കേട്ടോ. അയ്യോ, എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാ ഭയങ്കര തമാശയാ. ആള് മാറിപ്പോയി. സുഹൃഷ്ണ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ വിചാരിച്ച സിനിമയിലുള്ള മമ്മൂട്ടിയാണെന്നാ. അയ്യോ, സത്യമായിട്ടും ആ ശബ്ദവും ഗാംഭീര്യവും എല്ലാം. മമ്മൂട്ടി കുറെ കൂടെ ഹൈറ്റ് ഒക്കെ ഇല്ലേ? ആ ഒരു വ്യത്യാസമല്ലുള്ളൂ. ഇപ്പഴും ചില സൈഡിൽ കൂടെ നോക്കുമ്പോ സുഗേട്ടൻ തനി മമ്മൂട്ടിയാ. എന്റെ വീടിന്റെ അടുത്തൊരു പെണ്ണിന്റെ തലി തേങ്ങാവ്. അവളെല്ലാം മറന്നുപോയി. ലീന പറഞ്ഞത് ഈ അസുഖത്തിന്റെ പേര് ജിംനേഷ്യം. ജിംനേഷ്യം അല്ല, മഗ്നീഷ്യം. എനിക്കിവിടെ ചെറിയ പണി വല്ലതും കിട്ടുവോ? വലിയ ബുദ്ധിമുട്ടില്ലാത്തത്. ബുദ്ധിമുട്ടില്ലാത്ത പണി പാട്ട് പാടുന്നതാണ്. കേൾക്കുന്നവർക്ക് മാത്രമേ ബുദ്ധിമുട്ട്. നവരാത്രി. നീ വലിയ ഗുണ്ടല്ലേ? എന്നിട്ടെന്താ പ്രതികരിക്കാഞ്ഞേ? അനിയ രണ്ടു കൈ മുട്ടു. നീ നുള്ളിയത് ചെവിയാടാ. ഇവന്റെ ചെവി. ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല. ഇവൻ ചെറ്റയാടാ. വിരട്ടിപ്പറ വിരട്ടിപ്പറ ചെറ്റയാടാ. ഇരിക്കട്ടൊരു വെയിറ്റിന്. ഇതാ പ്രശാന്തിന്റെ ബൈക്ക് ഓടുന്ന പോലത്തെ ചിരി. ഇത് അവതരിപ്പിക്കുന്നു കണ്ണന്റെ വായ തുറന്നുള്ള ക്ലോസ്അപ്പ് ചിരി. കിളിവാതിലിൽ മുട്ടി വിളിച്ചത് കിളിയോ കാറ്റോ? കിളിയല്ല കാറ്റല്ല, അമ്മയുടെ നായര്. നിന്റെ അമ്മേട ഇവിടെ രക്ഷപ്പെടുത്തിയ മകൾ ഒരു 5 ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? ആരോട് മേടിക്കും? അവന്റെ ഡാഡിയുടെ ഇന്ന് തന്നില്ലെങ്കിലോ? കടപ്പുറ അളകും, കുത്തിപ്പിടിച്ച് വാങ്ങും. ഡാഡി നിനക്കറിയാമോ? അത് മമ്മിക്കറിയാലോ. മമ്മി നിനക്കറിയാലേ? അത് ഇവനറിയാലോ. ഇവനാരടാ? അത് അവർക്കറിയാലോ. ആർക്ക്? ഡാഡിക്കും മമ്മിക്കും. ഡാഡി മമ്മി ആ ഞാൻ ക്ലോസ് ആയപ്പോ ഉണ്ണിയുടെ മരിച്ച ഫ്രണ്ടാ. ആ മരിച്ച ഉണ്ണിയുടെ ക്ലോസ് ആയ ഫ്രണ്ടാ. നിനക്കും വല്ല അസുഖം ഉണ്ടോ? ഞങ്ങള് ഫ്രണ്ടുക്കളാ. അട്ടെ, നിനക്കിപ്പൊ എന്താ അറിയേണ്ടത്? ആ ഇവിടെ ഒരു പെങ്കുത്തുണ്ടായിരുന്നല്ലോ, ഉണ്ണിയുടെ മുറപ്പെണ്ണ്. അവൻ മിസ്റ്റർ സുജാത. 15 രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു, ബാക്കി 35 രൂപയുടെ ഐറ്റംസ് ഇതൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. നീ എന്തിനാ നിനക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോയത്? എവിടെയെങ്കിലും പോയി പണ്ടാറോട് കേട്ടോ? അപ്പൊ ഞാൻ പട്ടിണിയായി പോവില്ലേ? അത് ശരി. ഈ ജന്തു തിന്ന് തീർന്നാൽ ഉടനെ കൊണ്ടേ കളഞ്ഞേക്കണം. അത് അവള് കൊണ്ടേ കളഞ്ഞോളൂ. എന്ത്, ഈ ഇലയും വേസ്റ്റും ഒക്കെ അല്ലേ? അയാള് നിങ്ങൾക്കിട്ട് നിരന്തരം പണിയേറിയാണെന്ന് നിങ്ങളല്ലേ എന്നോട് സങ്കടം പറഞ്ഞത്? അതല്ലേ ഞാൻ അങ്ങ് ബ്ലങ്കാളി ഒരു മിനിറ്റ് ബ്ലങ്കാളി ഇതെന്റെ നാക്കേറി ചുറ്റാണ് ബംഗാൾ. ആ സ്ഥലത്ത് നിന്ന് ഞാൻ എല്ലാം വിട്ടെറിഞ്ഞിട്ട് നാടനാണോ? ഇവിടുത്തെ നല്ല അതെ, ഈ പച്ചിലും ചാണകം ഒക്കെ ഉണ്ടാക്കുന്ന വളത്തിന്റെ പേരെന്താ? ജൈവവളം. ചോദിക്കട്ടെ, കുട്ടഞ്ഞേട്ടന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഇല്ല. അല്ല, കല്യാണത്തിന്റെ വല്ല ഫോട്ടോ? ഇല്ല. അല്ല, നിങ്ങൾ ഇതിനു മുമ്പ് എന്തെങ്കിലും എടുത്ത ഫോട്ടോ? ഇല്ല. ചേച്ചി വേറെ മൂടില്ല. ഒരു കുടുംബത്തില് ചട്ടിയും കലാവുമ്പോ തട്ടിമുട്ടിക്കിരിക്കില്ലോ സർ? മാറ്റി പറയാൻ പറ്റും. എനിക്കിങ്ങനെ അറിയുള്ളൂ. പോട്ടി. ഫാമിലീസ് ലൈക്ക് പോട്ട് ആൻഡ് അനദർ പോട്ട്. വെൻ ദേ ഹിറ്റ് ടുഗദർ ദേ വിൽ മേക്ക് സം. മേലാലെന്റെ വീട്ടിനകത്ത് നീ കാലു കുത്തരുത്. കാലും കുത്തും കൈയും കുത്തും. ഞാൻ ഇവിടെ വരും, അവളെ കാണും, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അവളെ കാണിക്കുകയും ചെയ്യും. ചോദ്യം ഉണ്ടെങ്കിൽ തടയടാ. മതിയാ? എന്താ നിർത്തി? തള്ളണ, ഇനി തള്ളണി. എന്ത് പിടിച്ചേ? എന്തായത്? ചെറുക്കന്റെ വീട്ടുകാരുടെ പരിപാടി. ലൈവ് ഷോ, ബോഡി ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. വെറുതെ വൃത്തിയേട് കാണിക്കരുത്. ഞാൻ അൺട്രോ ഇട്ടുണ്ടോ? ചുമ്മാ ദൈവത്താണ് ഇട്ടിട്ടുണ്ട്. എന്താ കാണണ? എനിക്ക് വിശ്വാസമില്ല. എന്താണ് പണി? ടൈൽസിന്. എന്താണ് അച്ഛന്റെ പേര്? സുരേന്ദ്ര. കുഞ്ഞപ്പൻ. എന്താണ് അച്ഛന്റെ പണി? കൺസ്ട്രക്ഷൻ വർക്ക്. എന്റെ 12 മണിയാ സാറേ.
എന്റെ അച്ഛനും പന്തലോണി. രണ്ട് മൂന്ന് നാല് എണ്ണി പഠിച്ച് പണ്ട് പള്ളിക്കൂട മുറ്റത്താകെ ഓടിക്കളിച്ച് ഒന്നും ഒന്നും രണ്ടാണെന്ന് നമ്മൾ പഠിച്ച് എന്നാൽ നമ്മൾ രണ്ടും ഒന്നാണ്. ആരാണ്? എന്താണ്?